Hi friends, puder video ku swagatham. Innathe video ile nammal kondonnirikkunnathu Volkswagen polo car kale kurichaanu. Nammala subscribers parnittulla vandigalaanu innathe ee video nammal kondonnirikkunnathu. Avu thana video ishtapetta like cheya, ishtapetta dislike cheya. Ini nammal channel subscribe cheyathirunna thirichayonu subscribe cheya. Tottadathula bell icon kodu onnu enable cheyal nammal upload cheyna pudhiya pudhiya videos ningalku notification labhikkunnathirikkum. Appo kodudana onnum parayunnilla namukku mode video ittu. 2013 registration Volkswagen polo parichayapadam. Diesel variant aanu vandi varunnathu. Second ownership varuna ee oru vandiyude location varunnathu Perinthalmanna aanu idinte location varunnathu. One manual transmission. This is a Sanjay Shula kilometer. We are less than 3 Remote center locking system. This is the features are doing. Registration polo ko chodi kena rate. 3 lakh 25,000 rupees bani dene chodi kena rate. Adu negotiable price mode ani. If you have any questions, please contact us in the description box. We will contact you in the next video. The interior and exterior are maintained. The complaint of accident stroke, flat of clapper, replacement of the one is available. Service is available. The features are AC power sharing, photo power, stereo, reverse sensor. The features are available. One of the features that were in the AC power steering, fodder power window, inbuilt stereo, reverse sensor, rear wiper, fog lamps, the candidate features that were in the year under the Padinal registration, Polo, Chodigan Rati, Moonlashati, Padanjay, Ruvanidini, Chodigan Rati, Adu, Nagosho pricing, Rendarti, Padinal registration, Mandi, Adu, and Mandiki, Lonum, Kitun Nerigum. If you have any questions, you can contact me. Single ownership is the location of Kochi. The location of the location. Here are the features that are AC power steering, fodder power window, reverse sensor, touch screen,
ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടിരുന്നത്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ വെൻഡോക്ക് ചോദിക്കുന്ന റേറ്റ് 299,000 രൂപയാണ്. അതായത് 300,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയായ കാരണം വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. കമ്പനി സർവീസാണ്, സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവരുമായി കോൺടാക്ട് ചെയ്യുക, നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന പോളോ 2011 രജിസ്ട്രേഷൻ ഡീസൽ വേരിയൻ്റ് പോളോ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 93,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് പ്രശ്നങ്ങളോ കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ്. നല്ലൊരു കണ്ടീഷൻ വണ്ടി തന്നെയാണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് എ സി പവർ സ്റ്റെയറിംഗ്, ഫോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഫോഗ് ലാംപ്സ് അതുപോലെ തന്നെ അലോയ് വീൽസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 329,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയായ കാരണം വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. ഡീസൽ വേരിയൻ്റ് ആയത് കാരണം ഒരു വണ്ടിക്ക് മൈലേജ് ഏകദേശം ഒരു 16 മുതൽ 19 വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നമുക്ക് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2017 രജിസ്ട്രേഷൻ പോളോ ആണ്. ഈ ഒരു വണ്ടി വരുന്നത് കംഫർട്ട് ലൈനാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വന്നതിന് മുമ്പ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ലോ ബഡ്ജറ്റ് വണ്ടിയല്ല, എന്നാൽ കൂടി നല്ലൊരു കണ്ടീഷൻ വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2017 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം നല്ലൊരു ഡിമാൻഡ് കളറും കൂടിയാണ് ഈ ഒരു റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 2017 രജിസ്ട്രേഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 42,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റുള്ള പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ ഉണ്ടോ, അതുപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, എയർ ബാഗ്, ABS EBD സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 450,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് ഏകദേശം ഒരു 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. 85-90% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കണമെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ നിന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനത്തെ ഏതൊക്കെ വാഹനമായാലും നമ്മൾ തേടി പിടിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വണ്ടികളൊക്കെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ ബൈ.